തിരുവനന്തപുരം നിസാമുദ്ദീൻ എക്സ്പ്രസിൽ യാത്രക്കാരെ മയക്കി കടത്തി സ്വർണം കൊള്ളയടിച്ച മൂന്ന് പേർ പിടിയിലായി. പശ്ചിമബംഗാൾ ബലിയംദംഗ സ്വദേശി ഷൗക്കത്ത് അലി, കളഘട്ട് സ്വദേശി എം ഡി കയാം, കൊൽക്കത്ത സ്വദേശി സുബൈർ ഖുദാസി എന്നിവരെയാണ് റെയിൽവേ പോലീസ് പിടികൂടിയത്. മറ്റൊരു കവർച്ചയ്ക്കായി നിസാമുദ്ദീൻ എറണാകുളം എക്സ്പ്രസിൽ യാത്ര ചെയ്യുന്നതിനിടെയാണ് പ്രതികൾ റെയിൽവേ പോലീസിന്റെ വലയിലായത്. ഭക്ഷണത്തിൽ ഉറക്ക ഗുളിക പൊടിച്ചിട്ടാണ് മയക്കിയതെന്നായിരുന്നു പ്രതികൾ പോലീസിനോട് കുറ്റസമ്മത നടത്തിയത്. മോഷണം മുതൽ വിറ്റെന്നും പോലീസിനെ അറിയിച്ചു. കഴിഞ്ഞ 11 രാത്രിയാണ് കവർച്ച നടന്നത്. ഉത്തർപ്രദേശിൽ സ്ഥിരതാമസമാക്കിയ തിരുവല്ല, കൂറ്റൂർ, മുണ്ടൂർ, വേലിയിൽ വിജയലക്ഷ്മി, മകൾ അഞ്ജലി എന്നിവരുടെ പക്കൽ നിന്ന് 17 പവന്റെ സ്വർണ്ണാഭരണങ്ങളും 16,000 രൂപയും 15,000 രൂപ വിലയുള്ള രണ്ട് മൊബൈൽ ഫോണുകളും, കോയമ്പത്തൂർ സ്വദേശി കൗസല്യയുടെ 14,000 രൂപ വിലയുള്ള ഫോണുമാണ് നഷ്ടമായത്. മോഷണം ഭയന്ന് ധരിച്ചിരുന്ന പാൻസിലെ പ്രത്യേക അറയിലാണ് വിജയലക്ഷ്മി സ്വർണം കൊണ്ടുവന്നത്. ഈ അറ കീറിയാണ് സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ചത്. ഒരു വിവാഹത്തിനായാണ് വിജയലക്ഷ്മിയും മകളും കേരളത്തിലെത്തിയത്. ഇവർക്ക് കായംകുളത്തും കൗസല്യയ്ക്ക് ആലുവയിലുമാണ് ഇറങ്ങേണ്ടിയിരുന്നത്. സെപ്റ്റംബർ 11 വൈകിട്ട് സേലത്തിന് സമീപം ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ കിടന്ന ഇവരെ 12 പുലർച്ചെ തിരുവനന്തപുരത്തെത്തിയ ട്രെയിനിൽ ബോധരഹിതരായ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഒരുമിച്ച് ബോഗിയിൽ യാത്ര ചെയ്യുന്നതിനിടെ സ്ത്രീകൾ അറിയാതെ അവരുടെ ഭക്ഷണത്തിൽ ഉറക്ക ഗുളിക കലർത്തിയ ശേഷമായിരുന്നു മോഷണം നടത്തിയത്. റെയിൽവേ ഇൻസ്പെക്ടർ അഭിലാഷ് ഡേവിഡിന്റെ നേതൃത്വത്തിലുള്ള സംഘം കൊൽക്കത്തയിൽ ക്യാമ്പ് ചെയ്ത് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതികളെ കുടുക്കാൻ കഴിഞ്ഞത്. അതേസമയം നിസാമുദ്ദീൻ എറണാകുളം എക്സ്പ്രസിൽ വെച്ചാണ് റെയിൽവേയുടെ അന്വേഷണ സംഘം ഇവരെ കുടുക്കിയത്. നിസാമുദ്ദീൻ തിരുവനന്തപുരം എക്സ്പ്രസിലെ മോഷണത്തിനായി ആഗ്രയിൽ നിന്ന് എറണാകുളത്തേക്ക് കൊൽക്കത്തയിലെ മേൽവിലാസത്തിലാണ് പ്രതികൾ ടിക്കറ്റ് എടുത്തത്. എന്നാൽ റിസർവേഷന് നൽകി എത്തേണ്ട കേന്ദ്രത്തിലെ വിലാസം ആലപ്പുഴയിലേതും പിൻകോഡ് തൃശൂർ ജില്ലയിലെ വള്ളത്തോൾ നഗറിലേതുമായിരുന്നു. യാത്രക്കാരുടെ പട്ടിക പരിശോധിച്ച പോലീസിന് ഈ പൊരുത്തക്കേടാണ് ആദ്യം കണ്ണിൽപ്പെട്ടത്. കയാമിന്റെ പേരിലാണ് ടിക്കറ്റ് എടുത്തിരുന്നത്. മോഷണത്തിനിരയായ സ്ത്രീകളെ പരിചയപ്പെട്ടപ്പോൾ കയാം എന്ന പേര് പ്രതികളിലൊരാൾ പറഞ്ഞിരുന്നു. നാഗർകോവിലിൽ രജിസ്റ്റർ ചെയ്ത തീവണ്ടിയിൽ വെച്ചുള്ള ഒരു തട്ടിപ്പ് കേസിലും കയാമിന്റെ പേരുണ്ടായിരുന്നു. അങ്ങനെയാണ് റെയിൽവേയുടെ തിരുവനന്തപുരം പാലക്കാട് ഡിവിഷനിലെ ഒരു പോലീസ് സംഘം കൊൽക്കത്തയിലേക്ക് എത്തിയത്. കഴിഞ്ഞ തിങ്കളാഴ്ച കൊൽക്കത്തയിലെത്തിയ പോലീസ് സംഘം മോഷ്ടാക്കൾ ഇവിടെയുള്ളതായി കണ്ടെത്തിയിരുന്നു. എന്നാൽ അടുത്ത ദിവസം ഇവർ ആഗ്രയിലേക്ക് പോയതായും കണ്ടെത്തി. തുടർന്ന് റെയിൽവേയുടെ റിസർവേഷൻ ചാർട്ടുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ എറണാകുളത്തേക്കുള്ള നിസാമുദ്ദീൻ എക്സ്പ്രസിൽ പ്രതികൾ യാത്ര ചെയ്യാൻ പദ്ധതിയിട്ടതായി വിവരവും ലഭിച്ചു. കൊൽക്കത്തയിലെ വിലാസത്തിലെടുത്ത ടിക്കറ്റിൽ എത്തേണ്ട കേന്ദ്രമായ എറണാകുളത്തെ വിലാസമാണ് നൽകിയത്. എന്നാൽ പിൻകോഡ് വള്ളത്തോൾ നഗറിലേതും. ഇതോടെ സംശയം ബലപ്പെട്ട പോലീസ് കൊൽക്കത്തയിൽ നിന്ന് വിമാനമാർഗം മുംബൈയിലെത്തി. അവിടെ നിന്ന് ഇതേ ട്രെയിനിൽ കയറി മൂവരെയും പിടികൂടുകയായിരുന്നു. മഹാരാഷ്ട്രയിലെ കല്യാണിൽ വെച്ചാണ് ഇവരെ പിടികൂടിയത്. ദക്ഷിണേന്ത്യയിലേക്ക് പ്രത്യേകിച്ചും കേരളത്തിലേക്കുള്ള നിസാമുദ്ദീൻ എക്സ്പ്രസ്സുകളാണ് ഇവർ മോഷണത്തിന് തിരഞ്ഞെടുക്കുന്നത്. ദക്ഷിണേന്ത്യക്കാരാണ് സ്വർണവും പണവും അടക്കമുള്ളവ യാത്രക്കിടയിൽ കൂടെ കൊണ്ടുവരുന്നതെന്നാണ് ഇവർ പറയുന്നത്. ഇതാണ് ഇവരെ മോഷണം നടത്താനായി ദക്ഷിണേന്ത്യയിലേക്കുള്ള തീവണ്ടികൾ തിരഞ്ഞെടുക്കാൻ കാരണമായത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.